ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓവനും ബീറ്ററൊന്നും ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര നന്നായി മെൽറ്റായി വരുന്നവരെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി മെൽറ്റായി ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇത്രയും ആയാൽ മതി. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇതിന് ഞാനൊരു കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കേക്ക് ടീനിലെ എല്ലായിടത്തും ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നേന്ത്രപ്പയം നീളത്തിൽ മുറിച്ചത് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം. ഞാൻ ഇതിനായിട്ടൊരു 1.5 നേന്ത്രപ്പയമാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചതിന് ശേഷം ഇത് മാറ്റിവെക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം. അതിൽ ഓളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇതുണ്ടാക്കാനായിട്ട് മുട്ട മിക്സിയുടെ ജാറിലാണ് അടിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് ഓയില് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസെൻസ് കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും 2-3 തവണ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇനി ഇത് കുറേശ്ശെയായി. ഇതിലേക്കിട്ടൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഞാനിത് 2-3 തവണയായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനി കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ഓവനിലല്ല, പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു പാത്രം 10 മിനിറ്റ് മുമ്പ് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലൊരു റിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി കേക്ക് ടീൻ ഇറക്കി വെച്ച് കൊടുക്കാം. നിങ്ങളടുത്ത് പഴയ അലൂമിനി പാത്രമോ നോൺ സ്റ്റിക് പാത്രമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേതായാലും മതി ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിനെ ഒരു 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പം 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതായോന്നറിയാൻ വേണ്ടി ഒരു തോത്ത്പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കാം. കേക്ക് വന്ന് വന്നിട്ടുണ്ട്. ഇത് ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി. ഇതേ നന്നായി തണുത്തതിന് ശേഷം ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിനി ഒന്ന് മുറിച്ച് നോക്കാം. തൈരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.